ഇന്നൊരു അടിപൊളി ചിക്കൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ സൂക്ക, മാംഗ്ലൂരിയൻ ചിക്കൻ സൂക്ക. നമ്മുടെ നാട്ടിൽ ചിക്കൻ ചുക്ക എന്നൊക്കെ പറയും ചിലവർ. നല്ല അടിപൊളി സംഭവമാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കിടുക്കാച്ചി സാധനമാണ്. ഏവർക്കും ഷാംസ് വേൾഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വെൽക്കം 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 ടു ഷാംസ് വേൾഡ്. ഇന്ന് അടിപൊളി ഒരു ചിക്കൻ സൂക്കയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നല്ല വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇവിടെയുണ്ട്. ഒരു കിലോ ഒന്നേകാൽ കിലോ ചിക്കൻ ഉണ്ട്. അതിനകത്തേക്ക് ഒരു സ്പൂൺ ഫുള്ളായിട്ട് നമുക്ക് മഞ്ഞപ്പൊടി ഇടണം. പിന്നെ അതിലേക്ക് നന്നായി കൊത്തിയരിഞ്ഞു വെച്ച ഒരു പിടി മല്ലിയില നമ്മൾ അതിലേക്കിടും. പിന്നെ ഒരു നാരങ്ങ, അത് അതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഒരു നാരങ്ങ മുഴുവനായിട്ടും നമ്മൾ അതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കല്ലുപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് മഞ്ഞപ്പൊടിയും നാരങ്ങ നീരും മല്ലിയിലയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് പുരട്ടി നമുക്കൊരു 10 മിനിറ്റ് വെക്കണം. അപ്പോൾ അത് നന്നായിട്ട് ചിക്കനേക്ക് മസാജ് ചെയ്ത് അതിനെ തഴുകി തലോടി നമ്മൾക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ആ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന നേരം കൊണ്ട് ഇതിനുള്ളൊരു മസാല തയ്യാറാക്കാം. ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് പട്ട, പിന്നെ നമ്മുടെ ജാതിക്കയുടെ ജാതിപത്രി, പിന്നെ ജാതിക്കയുടെ ഉള്ളിലെ കായ, അതിനെ നട്ട്മഗ് എന്നൊക്കെ പറയും, ജാതിക്കായ പലതരത്തും പല പേരിൽ അറിയുന്ന, പെരിഞ്ചീരകം, ഉണക്കമുളക്, മല്ലി എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കണം. അത് നന്നായി വറുത്തു വരുമ്പോൾ ചിരകി വെച്ച തേങ്ങ, ഒരു അരമുറി തേങ്ങയിൽ താഴെ മതി, അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരും വറുത്തെടുക്കണം. അത് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നമ്മൾക്ക് അത് പൗഡറാക്കി എടുക്കണം. അപ്പോൾ നമ്മൾക്ക് അതേ ചീഞ്ചട്ടിയിൽ തന്നെ ഓയിലൊഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് ഇളക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് പച്ചമുളക് ഇട്ട് നന്നായി ഇളക്കി അതിലേക്ക് ഇനി നന്നായി അരിഞ്ഞു വെച്ച ഒരു 3 സവാളയുണ്ട്, വലിയ സവാളയാണ്, ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും അതിലേക്ക് ചേർത്ത് ഇളക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ്. അപ്പോൾ ഉപ്പിട്ട് കഴിയുമ്പോൾ മസാല പെട്ടെന്ന് വേവാനും പിന്നെ ഉള്ളിയിലെ വെള്ളം ഇറങ്ങി പെട്ടെന്ന് അത് റെഡിയാവും. അത് എന്നിട്ട് പകുതി വഴറ്റി ആയി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി ഇടണം. തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. വളറ്റി ഒരുമാതിരി ഒരു പകുതി വേവൊക്കെ ആയി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, മസാലയിലും അല്പം ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. ഇനി ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ കുറഞ്ഞ തീയിൽ നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം. അത് അടച്ചു വെച്ച് വേവിച്ച് കഴിയുമ്പോൾ അതിപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അത് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല, വെള്ളം തനിയെ വന്നോളും. ഇനി ആ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ച മസാല, തേങ്ങയും ഇതെല്ലാം ഇതിനകത്തേക്ക് ചേർക്കണം. അപ്പോൾ ആ മസാല നമ്മളിതിനകത്ത് ചേർത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് ഗരം മസാലപ്പൊടി ചേർക്കണം. പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർക്കണം. ഇനി അത് നന്നായിട്ട് ഇളക്കി ചേർക്കണം. നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട് ഇപ്പം നല്ല പരിവാകും. നന്നായിട്ട് ഇളക്കി ചേർത്ത് നമ്മളൊരു 5 മിനിറ്റും കൂടി മൂടി വെക്കണം. മൂടി വെച്ചിട്ട് നമ്മൾക്ക് അത് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ സൂക്ക റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്, മണമൊക്കെ ഇങ്ങനെ മൂക്കിലോട്ട് അടിച്ച് കയറുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ സെമി ഗ്രേവി ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, പക്ഷെ നമ്മളിത് ഡ്രൈ ആയിട്ടാണ് എടുക്കണേ. അപ്പോൾ നമ്മൾക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളെ അടിപൊളി സൂപ്പർ ചിക്കൻ സൂക്ക റെഡി ആയിട്ടുണ്ട്, മാംഗ്ലൂരിയൻ ചിക്കൻ സൂക്ക. ഈ വിഭവം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി സാധനമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ഗൈസ്, ടാറ്റാ, ബൈ ബൈ.